ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുക വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പം ഏകദേശം ഒരു 2 മാസത്തിൽ കൂടുതലായിട്ടുണ്ട്. കൊറോണയൊക്കെ അല്ലേ, അങ്ങനെ ടൂറിസ്റ്റ് പ്ലേസിലൊന്നും പോകാറില്ല, സ്പെഷ്യലായിട്ടുള്ള എവിടെയും പോകാറില്ല, അധികവും വീട്ടിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ നമുക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. നമ്മുടെ ചാനലിൽ ഞാൻ ചൈനയിലാവുമ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ്, അത് കുറേ പേരിപ്പോൾ കണ്ടു. കുറേന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 100,000-ൽ കൂടുതൽ ആൾക്കാരത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഐ ആം സോ 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 ഹാപ്പി. ആ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് താങ്ക്സ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നമ്മുടെ ചാനലിലും ഇങ്ങനെ 100,000 പേരൊക്കെ എന്തെങ്കിലും കാണുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ കാരണം, ആ വീഡിയോയിൽ കുറേ പേര് കമൻസ് ഇട്ട് കുറേ ഡൗട്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് എങ്ങനെയാണ് ഞാൻ ചൈനയിലെത്തിയത്, അവിടുത്തെ ഫീസ് സ്ട്രക്ചർ, യൂണിവേഴ്സിറ്റിനെ പറ്റി, അങ്ങനെ കുറേ ബേസിക് ആയിട്ടുള്ള കുറേ ഡൗട്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെല്ലാം കൂടി ഒരു റിപ്ലൈ ആയിട്ട് ഒരു വീഡിയോ രീതിയിൽ അങ്ങോട്ട് ചെയ്താൽ കുറച്ച് ക്ലിയർ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ, ഞാൻ 12th കഴിഞ്ഞ് ഡയറക്റ്റ് ചൈനയിലോട്ട് പോവുകയാണ് ചെയ്തത്. ഞാൻ റിപ്പീറ്റിന് ചെയ്തിട്ടില്ല. പിന്നെ ഈ MBBS ഇൻ ചൈന, ഞാൻ എങ്ങനെയാണ് ചൈനയിലോട്ട് പോയത്, എങ്ങനെയാണ് ഞാൻ ഈ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തതെന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള റിപ്ലൈ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ 12th 11th ഒക്കെ പഠിക്കുന്ന ആ ടൈമിൽ തന്നെ എനിക്ക് അബ്രോഡ് പോയി പഠിക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് MBBS ഇൻ ചൈന, അങ്ങനെ കുറേ പേര് പോവാറുണ്ട് എന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ നോക്കിയിട്ടില്ല. പക്ഷേ ഞാൻ 1-2 യൂണിവേഴ്സിറ്റീസൊക്കെ ഞാനിങ്ങനെ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്ന് നമ്മുടെ ഈ സിഞ്ചിയാങ് യൂണിവേഴ്സിറ്റി, പിന്നൊന്ന് യാങ്ഷോ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ 12th ഒക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ഒരു ഏജൻസി ആയിട്ട് കോൺടാക്ട് ചെയ്തു. ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ക്യാമ്പസ് അബ്രോഡ് എന്ന് പറഞ്ഞിട്ട് ഏജൻസി വഴിയാണ്. പക്ഷേ ഇപ്പോൾ ആ ഏജൻസി ഇല്ലാതെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഏജൻസി ആയിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയാൻ പറ്റി ഇങ്ങനെ കോളേജിനെ പറ്റി. കോളേജിൽ കുറേ മലയാളീസൊക്കെ ഉണ്ടെന്ന് അവർ പറഞ്ഞു. അതേപോലെ തന്നെ ബാക്കി കുറേ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഏജൻസിക്കാർ തന്നെ വഴി പറഞ്ഞു തന്നു. അപ്പോൾ അങ്ങനെ എന്തായാലും ഓക്കെ, ഈ യൂണിവേഴ്സിറ്റി മതിയെന്നും പറഞ്ഞിട്ട് നമ്മൾ സിഞ്ചിയാങ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ പോയത് 5 കൊല്ലം മുമ്പാണ്, 2015 ബാച്ച് ആയിരുന്നു ഞാൻ. അപ്പോൾ ആ ടൈമിൽ നീറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ അഡ്മിഷൻ എന്ന് പറയുന്നത് 12th മാർക്ക് ബേസ്ഡ് ആയിരുന്നു, PCB ബേസ്ഡ് ആയിരുന്നു അവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കൂടാതെ അവരൊരു ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും പാസ്സായി കഴിഞ്ഞിട്ടാണ് അവരങ്ങോട്ടത്തേക്കുള്ള അഡ്മിഷൻ തന്നത്. അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാ കാര്യങ്ങളും ചടപടയെന്നായിരുന്നു. കോളേജിൽ നിന്ന് അഡ്മിഷൻ ലെറ്റർ വന്നു, പിന്നെ JW അങ്ങനത്തെ കുറേ പേപ്പർ വർക്ക്സൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഈ ഏജൻസി തന്നെയാണ് ചെയ്തത്. സോ ഇതൊക്കെയാണ് ഞാൻ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത് ബാക്കി വന്ന പ്രൊസീജിയേഴ്സൊക്കെ. പിന്നെ അതിനുശേഷം പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് കാര്യങ്ങൾ അതൊക്കെ നമ്മുടെ ഈ ഏജൻസി തന്നെയാണ് ചെയ്തു തന്നത്. ബാക്കി കാര്യങ്ങൾ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് കുറേ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, ഞങ്ങളുടെ കോളേജിൻ്റെ ഫീസ് സ്ട്രക്ചറാണ്. ഞങ്ങളുടെ കോളേജിൽ 3,45,000 ആയിരുന്നു ഫീസ് ഉണ്ടായിരുന്നത്. പക്ഷേ ഫസ്റ്റ് ഇയർ കുറച്ച് കൂടുതൽ കൊടുക്കണം, ഈ ഏജൻസിയുടെ കമ്മീഷനും അങ്ങനെ കുറേ രീതിയിൽ അതും. പിന്നെ അത് മാത്രമല്ല, കോളേജിൽ തന്നെ കുറച്ച് എമൗണ്ട് ഫസ്റ്റ് ഇയർ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഇയർ കുറച്ച് കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ബാക്കി പെർ ഇയർ 3,45,000 ആയിരുന്നു. അതിൽ 45,000 എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്റ്റൽ ഫീസാണ്, ബാക്കി 3,00,000 ആണ് നമ്മുടെ ബാക്കി നോശരിക്കുള്ള ഫീസ് എന്ന് പറയുന്നത് 3,00,000 ആണ്. പിന്നെ ഈ ഫീസിനെ പറ്റി പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് പല ഏജൻസികളും ഒരു 20-25 lakh ആ ഒരു റേഞ്ചൊക്കെ പറഞ്ഞ് അഡ്മിഷൻ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി ഞങ്ങൾക്കൊക്കെ ഫുൾ 5 ഇയർ കഴിഞ്ഞ് ഇപ്പോൾ ഇൻറ്റേൺഷിപ്പും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ അറൗണ്ട് 40-45 lakh ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഏജൻസികൾ എന്ത് ബേസിലാണ് എനിക്ക് പറയുന്നത് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. പക്ഷേ ആക്ച്വലി ഈ ഒരു റേറ്റ് വരുന്നുണ്ട്. നമ്മൾ ഫീസ് മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പല കാര്യങ്ങളും വരുന്നുണ്ട്. വിസ അതിനുള്ള എക്സ്പെൻസ് ആണെങ്കിലും, പിന്നെ പല ബുക്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുമല്ലോ. പിന്നെ അത് കൂടാണ്ട് ഏറ്റവും മെയിനായിട്ട് വരുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ്. പിന്നെ ഞങ്ങളുടെ കോളേജിൽ നിന്ന് നാട്ടിലോട്ട് കുറച്ച് കൂടുതലായിരുന്നു റേറ്റ്. റേറ്റ് കുറവുള്ള യൂണിവേഴ്സിറ്റി ഉണ്ട് കേട്ടോ, ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ റേറ്റ് കുറവുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ടൊന്ന് ചൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ കാര്യങ്ങൾ. പിന്നെ വന്നിട്ടുള്ളൊരു മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ തൊട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറിയപ്പോൾ തൊട്ട് അവിടെ
എത്തി രണ്ടു മൂന്ന് ദിവസം വരെ ഉള്ളത് ഭയങ്കര ഒരു മെമ്മറബിൾ ആയിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം ഞാൻ ഫസ്റ്റ് ടൈം ഫ്ലൈറ്റ് കയറുന്നത് ഈ ചൈനയിലോട്ടാണ്. അപ്പോൾ ചൈനയിൽ കയറിയത് ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞാൻ അബ്രോഡ് ഒരു കൺട്രി വേറൊരു കൺട്രിയിൽ പോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിൽ വെച്ച് നോക്കുമ്പോഴും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇങ്ങനെ ചൈനയിൽ പോവാന്ന് പറയുമ്പോൾ തന്നെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ വീട് വിട്ട് അങ്ങനെ നിന്നിട്ടില്ല, അങ്ങനെയെന്നല്ല നിന്നിട്ടേ ഇല്ല, ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ടൊന്നുമില്ല. ഈവൻ ഇവിടെ നിന്ന് അടുത്ത ഒരു ഷോപ്പിലോ അല്ലെങ്കിൽ അടുത്തൊരു സ്ഥലത്ത് പോകാനാണെങ്കിലും ഞാൻ പേരൻസിൻ്റെ കൂടെ പോയിട്ടുള്ളൂ, അങ്ങനെ വിട്ടിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഞാൻ ഇങ്ങനെ ആരുടെയും നമുക്ക് പരിചയമുള്ള ആരും ഇല്ല കൂടെ, ഏജൻസിക്കാരും കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ശരിക്കും പോയിട്ടുണ്ടായിരുന്നത് ഒരു സെക്കൻഡ് ബാച്ചായിട്ടാണ്. ആദ്യം ഒരു ഫസ്റ്റ് ബാച്ച് കുറച്ച് കുട്ടികൾ പോയി, കേരളത്തിലത്തെ കാര്യമായിട്ട് പറയുന്നത്. അതിനുശേഷമാണ് ഞങ്ങൾ സെക്കൻഡ് ബാച്ച് ഒരു 6-7 കുട്ടികൾ ഉണ്ടായിരുന്നു, ഞങ്ങളും പോയി. അപ്പോൾ ഞങ്ങളവിടെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഫസ്റ്റ് ബാച്ചിലത്തെ 2-3 പേരും പിന്നെ ഞങ്ങളുടെ ഡീനുമാണ് ഞങ്ങളെ എയർപോർട്ടിൽ വന്ന് പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിക്ക് ചെയ്ത് ഞങ്ങളെ നേരെ ആ പിക്ക് ചെയ്ത സമയത്ത് എനിക്കിങ്ങനെ പോയ ടൈമിൽ തണുപ്പുള്ള ഏരിയ ആണെന്നറിയാം, പക്ഷേ ഇങ്ങനെ സ്നോ ഉള്ള ടൈപ്പ് സ്നോഫോളൊക്കെ ഉണ്ടാവുന്നുള്ള ഒരു ഐഡിയ ഒന്നും എനിക്ക് അധികം ഉണ്ടായിരുന്നില്ല. നല്ല തണുപ്പാണെന്ന് എനിക്കറിയണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനെ പോയി, ഞങ്ങൾ പോയ ടൈമിലൊന്നും തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, അല്ല തണുപ്പല്ല മഞ്ഞുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു, ഞങ്ങളങ്ങനെ സ്വെറ്ററൊക്കെ ഇട്ടിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ പിക്ക് ചെയ്ത് ഹോസ്റ്റലിൽ കൊണ്ടാക്കി, ഹോസ്റ്റലിലെ ലഗേജും ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിച്ചു. അവിടെ നിന്ന് ഞാൻ പേരൻസിനെയൊക്കെ വിളിച്ച് സംസാരിച്ച് എത്തിയെന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോയി. അങ്ങനെ റൂമിലോട്ടൊക്കെ കയറുന്ന വഴിക്ക് ഹോസ്റ്റലിൻ്റെ താഴെയൊക്കെ ഞാൻ എത്തിയപ്പോൾ ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ടൈമിൽ ഒരു 6-7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനിങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ, അല്ല പുറത്ത് ഇറങ്ങി നടക്കല്ല, ഹോസ്റ്റലിൻ്റെ താഴെയൊക്കെ നിൽക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ കൂടെ ഓടുന്നുണ്ടായിരുന്നു, ഈശ്വരൻ ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ കുറേ ഒരേപോലത്തെ ബിൽഡിങ്സ് ആണ് ഉണ്ടായിരുന്നത്, ഞാൻ എങ്ങനെ കറക്റ്റായിട്ടുള്ള ബിൽഡിങ്സിൽ ഇനി ബാക്കിയുള്ള ദിവസം എങ്ങനെ കയറി ചെല്ലുന്നൊക്കെ ഉള്ളൊരു ഇതായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. പക്ഷേ അതൊക്കെ ശീലമായി കേട്ടോ, 2-ാമത്തെ ദിവസം തൊട്ട് തന്നെ അതൊക്കെ ഓക്കെ ആയി. പിന്നെ അന്നത്തെ നൈറ്റ് ഞങ്ങൾ ഹോസ്റ്റലിൽ കയറി അന്ന് ഉറങ്ങി. ഉറങ്ങിക്കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ രാവിലെ എണീറ്റുണ്ടായിരുന്നു. കാരണം ഡീൻ വന്ന് ഞങ്ങൾക്ക് സിമ്മും പിന്നെ ബാങ്ക് കാർഡും ഒക്കെ എടുത്തുതരാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി, ഡീനാണ് ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ പോയി എടുത്ത് പിന്നെ ഞങ്ങൾ ഡയറക്റ്റ് ക്ലാസ്സിലോട്ട് പോകാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് അവിടെ ഓൾറെഡി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇപ്പോൾ നമ്മൾ പുതിയൊരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതേപോലെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഫ്രണ്ട്സൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ആയി, കമ്പനി ആയി, ആ രീതിയിലായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ് ക്ലാസ്സിലെന്ന് പറയാൻ കുറേ മലയാളീസ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഇന്ത്യൻ ഫുൾ ഇന്ത്യയിൽ കുറേ നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിൽ ഒക്കെ കുറേ പേരുണ്ടായിരുന്നു. പിന്നെ കസാക്കിസ്ഥാനി ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് റഷ്യൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു ക്ലാസ്സിലത്തെ അവസ്ഥ. പിന്നെ ക്ലാസ് എടുക്കുന്നതൊക്കെ കറക്റ്റ് ഇംഗ്ലീഷിൽ തന്നെയാണ്. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചൈനീസ് മിക്സ്ഡ് ഇംഗ്ലീഷ് ആണോ എന്ന്, അങ്ങനെയൊന്നുമല്ല, നല്ല പെർഫെക്റ്റ് ഇംഗ്ലീഷിലാണ് ക്ലാസ്സൊക്കെ എടുക്കുന്നത് കേട്ടോ. പിന്നെ പേരൻസ് ആണെങ്കിലും ഇങ്ങനെ ചൈനയ്ക്ക് പോകുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പം അവർ നെഗറ്റീവായിട്ട് ഒന്നും പറഞ്ഞില്ല, ഫുൾ സപ്പോർട്ടായിരുന്നു, പൊക്കോ നല്ല രീതിയിൽ തന്നെയായിരുന്നു. ശരിക്കും നാട്ടിലൊന്നും എവിടെയും വിടാത്ത ആൾക്കാർ ഇങ്ങനെ ചൈനയ്ക്ക് വിടുന്നു എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അതൊക്കെ നല്ല രീതിക്ക് തന്നെ നടന്നു. പിന്നെ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, നമ്മൾ ലൈഫിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒക്കെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ അബ്രോഡൊക്കെ പോയി നിന്ന് പഠിക്കണം എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം നമ്മളിപ്പോൾ നാട്ടിൽ ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചാലും എവിടെ നിന്ന് പഠിച്ചാലും നമ്മളൊരു സേഫ് സോണിലാണ്. പേരൻസ് നമ്മളെ എന്തുണ്ടെങ്കിലും വിളിച്ചാൽ ഓടി വരുന്നുള്ള ഒരു ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷെ നമ്മളിങ്ങനെ അബ്രോഡൊക്കെ പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ളൊരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവും. നമുക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ളൊരു ചിന്ത അതെപ്പോഴും നമ്മുടെ മൈൻഡിലിങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ബോൾഡ് ആവാനും അതേപോലെ തന്നെ ഒരു സിറ്റുവേഷൻ വന്നാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും എല്ലാത്തിനും നമുക്കൊരു കഴിവ് വരും. ഞാൻ എന്നെ തന്നെ പൊക്കി പറയുന്നതല്ല, പക്ഷേ ഇതുള്ള കാര്യമാണ്. നമ്മൾ അവിടെ പഠിച്ച ആരോട് ചോദിച്ചാലും അവർ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പറയുന്നുണ്ടാവുക. പിന്നെ അതുകൂടാതെ പല പല എക്സ്പീരിയൻസ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. എന്താപ്പോൾ പറയുക, ഓക്കെ, ഇപ്പം ഞാൻ പണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഫ്രണ്ട്സിനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യണ കൂട്ടത്തിലൊക്കെ ആയിരുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വന്നാൽ ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുക അങ്ങനെയൊക്കെ പറയില്ല, ആ ഒരു കൂട്ടത്തിലൊക്കെ ആയിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഇങ്ങനെ ഓരോരോ ഇഷ്യൂസും ഓരോ സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നത് ഒരു സിറ്റുവേഷനിൽ നമ്മളെ അവർക്ക് ഫേവറായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളെ തിരിച്ച് കൊത്താനും അവർ മടിക്കാത്ത ആൾക്കാരാണെന്നും അങ്ങനെ പല അത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടോ. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് ഇങ്ങനത്തെ കുട്ടി കുട്ടി കാര്യങ്ങളായിരിക്കും, പക്ഷെ നമുക്കത് ലൈഫിന് ഒരു വലിയൊരു പാഠമായിരിക്കും. പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, നല്ല ആൾക്കാരും ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാം
അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ കുറേ നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ കോളേജൊക്കെ ചൂസ് ചെയ്യുമ്പോൾ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോ, ഇതിന് മുമ്പത്തെ അല്ല, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ആ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ MCA എലിജിബിലിറ്റി ഉള്ള കോളേജ് മാത്രം ചൂസ് ചെയ്യുക. പിന്നെ ഇപ്പോൾ കൊറോണ ഇഷ്യൂസൊക്കെ ആയതുകൊണ്ട് എങ്ങനെയാണ് ഇക്കൊല്ലത്തെ അഡ്മിഷൻ നടക്കുന്നതെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. പക്ഷേ നോർമലായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ MCA എലിജിബിലിറ്റി ഉള്ള അഫിലിയേഷൻ ഉള്ള കോളേജ് മാത്രം ചൂസ് ചെയ്യുക. നമ്മൾ അവിടെ പഠിക്കാൻ പോകുന്ന ടൈമിൽ ആ കോളേജിന് എലിജിബിലിറ്റി ഉണ്ടോ എന്ന് മാത്രമേ നോക്കുള്ളൂ. പക്ഷെ കൂടുതലും നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ള കോളേജ് തന്നെ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഓരോ ആൾക്കാർക്ക് ഇങ്ങനെ ഉണ്ടാവുമല്ലോ, സ്ട്രിക്റ്റ് പറ്റില്ല അല്ലെങ്കിൽ ഭയങ്കര ഇങ്ങനെ കൂട്ടിലിട്ട പോലെ പറ്റില്ല എന്നൊക്കെ ഉണ്ടാവും. പല ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയല്ലേ. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള അന്വേഷിച്ചിട്ട് മാത്രം ചൂസ് ചെയ്യുക. ചില കോളേജ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അനങ്ങാൻ സമ്മതിക്കാത്ത കോളേജുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സഫക്കേഷനൊക്കെ ഫീൽ ചെയ്യുന്ന ആ ടൈപ്പ് ആൾക്കാരൊക്കെ ആണെങ്കിൽ അതൊക്കെ അന്വേഷിച്ചിട്ട് മാത്രം കോളേജൊക്കെ ചൂസ് ചെയ്യുക. സോ ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ. വലിയൊരു ഗ്യാപ്പിന് ശേഷം വീഡിയോ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒരു 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 പെർഫെക്ഷൻ കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, അടുത്ത വീഡിയോസോട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് റിലേറ്റഡ് ടു ഈ ചൈന MBBS അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യുക, ഞാനതിന് റിപ്ലൈ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.